ഒമൈക്രോണിന്റെ പനി അത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകർ, ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പേരിൽ ഒരാൾക്ക് ഇപ്പോൾ പനിയുണ്ടാകും. കാരണം അത്രത്തോളം പടർന്നു പിടിച്ചിരിക്കുന്നു പനി നമ്മുടെ ഈ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും എന്ന് തന്നെ നമുക്ക് പറയാം. പനി എന്ന് പറയുമ്പോൾ അതിൽ ഒമൈക്രോൺ ആവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാര്യം ഒമൈക്രോൺ ഇന്ന് ഏകദേശം, അല്ലെങ്കിൽ കോവിഡ് ഇന്ന് നമുക്ക് ചുറ്റും ഏകദേശം 50% പേരില്ലെങ്കിലും ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പേരിൽ ഒരാൾക്ക് പനിയായിരിക്കാം. എന്നാൽ ഈ പനി ഒമൈക്രോൺ ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇത് തിരിച്ചറിയാനുള്ള ഏക മാർഗം ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു സാധാരണ പനിയും ഒമൈക്രോൺ കൊണ്ട് ഉണ്ടാകുന്ന പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അഥവാ നിങ്ങൾക്ക് പനി വന്നു കഴിഞ്ഞിരുന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നുള്ളതും കൂടെ വ്യക്തമാക്കാം. സെൽഫ് ഐസൊലേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് സെൽഫ് ഐസൊലേഷൻ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ, വരുന്ന പനി ഒമൈക്രോൺ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസൊലേഷനിൽ പോയി കഴിഞ്ഞിരുന്നാൽ മറ്റുള്ള വ്യക്തികൾക്ക് ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത കുറയും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ ഒമൈക്രോൺ അല്ലെങ്കിൽ കോവിഡ് നിങ്ങൾക്ക് വലിയ ദൂഷ്യങ്ങൾ ചെയ്തെന്ന് വരില്ല, വന്ന് വെറുതെ അങ്ങ് പോയേക്കാം. പക്ഷേ നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടുന്നത് അധിക കഠിനമാകാനും ഒരുപക്ഷെ മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനും സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് കോവിഡ് പകരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് സെൽഫ് ഐസൊലേഷൻ ആദ്യമേ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു മുറികളിലേക്ക്, ഒരു മുറിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറുക. മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള കോൺടാക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലക്ഷണങ്ങൾ, അതായത് ഒമൈക്രോൺ കൊണ്ടുണ്ടാകുന്ന പനിയുടെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒമൈക്രോണിന് നല്ല പനിയുണ്ടാകും. പനിയെ തുടർന്ന് നല്ല തൊണ്ടവേദന, ശബ്ദം ഇല്ലാതെ ആകുന്ന അവസ്ഥ, അതായത് ശബ്ദം പുറത്ത് അധികം വരാൻ പറ്റാത്ത അവസ്ഥ, തലവേദന, ശരീരവേദന, ക്ഷീണം, ചുമ, ഇതാണ് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ്? ചുമ, ക്ഷീണം, ശരീരവേദന, തലവേദന, തൊണ്ടവേദന, ശബ്ദം നഷ്ടപ്പെടൽ, നല്ല പനി. അപ്പോൾ ഒരു പനി നിങ്ങൾക്ക് വന്നാൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുമാനിക്കാം ഒരു പക്ഷേ ഇത് ഒമൈക്രോൺ ആണെന്ന്. കാരണം ഇന്ന് ഒരു സാധാരണ പനി വന്നു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾ അത് ഒമൈക്രോൺ ആണ് എന്ന് തന്നെ ധരിക്കുകയാണ് വേണ്ടത്. കാരണം അത്രത്തോളം പടർന്ന് പിടിച്ചിരിക്കുകയാണ് ഒമൈക്രോൺ അല്ലെങ്കിൽ കോവിഡ് നമുക്ക് ചുറ്റും. അപ്പോൾ ഈ ലക്ഷണങ്ങളാണ് ഒരു സാധാരണ പനിയും ഒമൈക്രോൺ പനിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് അഥവാ പനി അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചില ആൾക്കാരിൽ ഈ ലക്ഷണങ്ങൾ വ്യത്യാസമുണ്ട്. നമുക്കറിയാം മുൻപ് കോവിഡിനുണ്ടായിരുന്ന ലക്ഷണങ്ങൾ മണം നഷ്ടപ്പെടുക, രുചി നഷ്ടപ്പെടുക, വയറിളക്കം മുതലായ ലക്ഷണങ്ങളാണ് മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒമൈക്രോണിന് ഈ വക ലക്ഷണങ്ങൾ ഒന്നും പ്രധാനമായിട്ടും കാണിക്കുന്നില്ല. ചിലരിൽ ചില ലക്ഷണങ്ങൾക്ക് വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുക. മാത്രവുമല്ല, ഈ പനി 5 ദിവസത്തിൽ കൂടുതൽ പിന്നെയും നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം നിങ്ങൾ ലഭിച്ചിരിക്കണം. കാരണം ഇത് കൂടുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുകയാണ് എന്ന് നിങ്ങൾക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ എന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കാനാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഓർത്തു വയ്ക്കുക. നിങ്ങൾക്ക് വരുന്ന പനിക്ക് ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പനി, നല്ല തൊണ്ടവേദന, ശരീരം വേദന, ശബ്ദം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ശബ്ദം അധികം പുറത്തു വരില്ല എന്നുള്ളൊരവസ്ഥ, തലവേദന, ശരീരവേദന, ക്ഷീണം, ചുമ, ഈ വക ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കാണുന്നത്. തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ ഉടനെ വരാം. നന്ദി, നമസ്കാരം.